അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വിഷം വിളമ്പുന്ന ആളുകളെക്കുറിച്ചാണ് വിശദമായി നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് പ്രേക്ഷകരും അതേക്കുറിച്ചൊക്കെ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ഭാഗേഷ് കുമാർ പറയുന്നു, ഒരാൾ മായമുള്ള ഭക്ഷണം കാരണം മരിച്ചാൽ മാത്രം ഉണർന്ന് ബോധം വരികയും അതിനുശേഷം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരോഗ്യ വിഭാഗമാണോ കേരളത്തിൽ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഓരോ ആഴ്ചയും ഓരോരുത്തർ മരിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ പ്രകാശൻ വേലുകുട്ടി പറയുന്നുണ്ട്, ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് കിട്ടേണ്ടത് കിട്ടും, പിന്നെ ഇതൊക്കെ ആര് നോക്കാനാണ്, ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടു എന്ന്. റിവിൻ പറയുന്നു, ആരെങ്കിലും എന്തെങ്കിലും പറ്റി മരിക്കുമ്പോൾ മാത്രമാണ് ഈ റെയ്ഡ് നടത്തുന്നത്, അതുവരെ ഒന്നും ഉണ്ടാവില്ല എന്ന്. നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സുരക്ഷിതമായ ഭക്ഷണം, മായമില്ലാത്ത ഭക്ഷണം, അത് വിളമ്പുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്, അല്ലെങ്കിൽ അത് ലഭിക്കുക എന്നത് നമ്മുടെ അവകാശമാണ്. അതിനെതിരെയാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, നേരത്തെ ഈ അംഗനവാടികളിൽ ഇതുപോലെ ഒരു ഭക്ഷ്യസുരക്ഷാ പ്രശ്നമുണ്ടായ സമയത്ത് വലിയ പരിശോധനകൾ നടന്നു. ഇതുപോലെ പല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ പരിശോധനകൾ ഉണ്ടാവും, ഉണർന്ന് പ്രവർത്തിക്കും, പക്ഷേ കൃത്യമായ ഇടവേളകളിൽ ഇത് നടത്താറില്ല, കോടതിയുടെ അടക്കം മാർഗനിർദ്ദേശങ്ങൾ ഒരിക്കലും പാലിക്കാറുമില്ല. അപ്പോൾ ഈ നഴ്സ് മരിച്ച സംഭവത്തിലെ കൂടുതൽ വിവരങ്ങളിലേക്കും അതിൻ്റെ പരിശോധനകളുടെ വിവരങ്ങളിലേക്കുമാണ് നമ്മൾ ഇനി പോകുന്നത്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് നഴ്സ് മരിച്ച കോട്ടയം സംക്രാന്തിയിലെ പാർക്ക് ഹോട്ടലിനെതിരെ കൂടുതൽ പരാതികളാണ് ഇപ്പോൾ ഉയരുന്നത്. ഏതാണ്ട് 20-ലധികം ആളുകൾക്കാണ് December 29 ആ ഹോട്ടലിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് വിഷബാധയേറ്റത്. എല്ലാവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്, പക്ഷേ പലരും ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ്. അങ്ങനെയുള്ള ഒരാളാണ് കോട്ടയം സ്വദേശിയായ ഇമ്മാനുവൽ. ഇമ്മാനുവൽ ഇപ്പോഴും ആശുപത്രി കിടക്കയിലാണുള്ളത്. അദ്ദേഹം അവിടെ നിന്ന് സംസാരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന്. December 29 വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടെ കോട്ടയം സംക്രാന്തി മലപ്പുറം കുഴിമന്തിയിലേക്ക് പോയത്. അന്ന് ഞങ്ങൾ അവിടെ ചെന്ന് ഓർഡർ ചെയ്തത് ഒരു ക്വാർട്ടർ കുഴിമന്തിയും എൻ്റെ സുഹൃത്ത് ഒരു ഷവർമയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് കുഴിമന്തിയിലൂടെ വന്നത് റൈസും കുഴിമന്തി ചിക്കനും പിന്നെ മയണൈസും ആയിരുന്നു. അത് കഴിച്ചതിന് ശേഷം അന്നത്തെ ദിവസം എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ പിറ്റേ ദിവസം ഞാൻ എണീക്കുന്നത് തന്നെ നല്ല വയറുവേദനയും വയറിളക്കവും കൊണ്ടാണ് ഞാൻ എണീക്കുന്നത് തന്നെ. അതിനുശേഷം പിന്നീട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പം പിന്നെ നല്ല വയറവലോടുകൂടിയുള്ള പനിയുണ്ടായി. പിന്നെ ഈ പനി വിട്ട് വിട്ട് വരാൻ തുടങ്ങി. ഞാൻ ഡോളോ ഒക്കെ കഴിച്ചു. ഡോളോ കഴിക്കുമ്പോൾ പനി കുറയുന്നുണ്ടായിരുന്നു, എന്നാലും വിട്ടുവിട്ട് പിന്നെയും പനിയും വയറിളക്കവും വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അങ്ങനെ നമ്മൾ ഫുഡ് മാറി കഴിച്ചതിൻ്റെ ഓർത്ത് ഞാൻ നോക്കാമെന്ന് വെച്ച് ഒരു ദിവസം ഞാൻ വീട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്ത് നോക്കി. പക്ഷെ പിറ്റേ ദിവസം ഇത് കുറയുന്നില്ലെന്ന് കണ്ട് കിംസ് ഹോസ്പിറ്റൽ കോട്ടയത്തിലേക്ക് മാറുകയായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെ ആശുപത്രി തന്നെ 10 പേഷ്യൻസ് ഇതേ കേസ് ഇതേ ഹോട്ടലിൽ നിന്ന് വന്ന് അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും എൻ്റെ ESR ഒക്കെ വളരെ കൂടുതലാണെന്ന് പറയുകയും ചെയ്തു, അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 31 ഉച്ചയോടുകൂടി കിംസിൽ അഡ്മിറ്റ് ആവുക. എന്നിട്ട് ഇപ്പം എൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഇന്നലെ തൊട്ട് എനിക്ക് പനിയൊന്നുമില്ല, പക്ഷെ ലൂസ് മോഷനും ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഇപ്പോഴും ഉണ്ട്. ലൂസ് മോഷൻ സ്ഥിരമായി ഇപ്പോഴും ഉണ്ട്. വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും അനുഭവിക്കുന്നത്.